ബർക്കോസിൻ്റെ സുവിശേഷം താരതമ്യേന ചെറുതാണ് പതിനാറ് അധ്യായങ്ങൾ മാത്രം റോമിൽ മതപീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന സഭയെ ശക്തിപ്പെടുത്തുവാൻ പ്രഘോഷിക്കപ്പെട്ട സുവിശേഷം കഠിനമായ പീഡകളിൽ പലപ്പോഴും ദൈവചിന്ത മങ്ങിപ്പോകുകയും വിശ്വാസം ഇരുട്ടിലായി പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ദൈവത്തിന്റെ രക്ഷാകര ശക്തി ക്ഷയിച്ചുപോയി എന്നും തോന്നാം പ്രത്യേകിച്ച് മനുഷ്യാവതാരം ചെയ്ത് ക്രൂശിലേറെ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഈ വിശ്വാസം വിഡിത്തമായി പോലും തോന്നാം അതുകൊണ്ടാണ് മിശിഹാരഹസ്യം എന്ന ഒരു കേന്ദ്രബിന്ദുവിൽ ബർക്കോസിൻ്റെ സുവിശേഷം മുന്നേറുന്നത് യേശു കർത്താവാണ് എന്നതാണ് സഭയുടെ ആദ്യത്തെ വിശ്വാസ പ്രമാണം ഈ സുവിശേഷത്തിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഈ പ്രഖ്യാപനം കാണാം എന്നാൽ മധ്യഭാഗത്ത് എട്ടാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രഖ്യാപനത്തിൽ മാത്രമേ ഇതിന് വിശ്വാസത്തിന്റെ ഗൗരവ സ്വഭാവം വരുന്നുള്ളൂ യേശു കർത്താവാണെന്ന് അതരങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ ഇന്ന് പിശാചുക്കൾ അതേറ്റുപറഞ്ഞിറങ്ങിപ്പോകുന്നത് നാം കാണും എന്നാൽ ഞാൻ ദൈവത്തെ സേവിക്കില്ല എന്ന് പറഞ്ഞ് കലഹിച്ച് പടിയിറങ്ങിയ പിശാചുക്കളുടെ ആ സാക്ഷ്യം ഇൻഅപ്രോപ്രിയേറ്റ് അപ്രോപ്രിയറ്റ് വിറ്റ്നസ് ആണ് വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടാത്ത വ്യർത്ഥ പ്രഖ്യാപനങ്ങൾ കുരിശിൽ അവന്റെ മഹത്വം കണ്ടവർക്കേ പറയാനാവൂ അവൻ ശരിക്കും ദൈവപുത്രനാണ്